ം ഫാത്തിഹയുടെ വാജിബാത്തുകളാണ് ചർച്ച ചെയ്യുന്നത് എട്ടാമത്തത് അൽ ഇത്തിയാനു കൊണ്ടുവരലാണ് ബിമ ഒരു കാര്യത്തെ അജിമ ഏകോപനാഭിപ്രായത്തിൽ പറഞ്ഞിട്ടുണ്ട് അല ഉജൂബി ആ കാര്യം നിർബന്ധമാണെന്ന് അൽ ഖുർആനു വിശുദ്ധ ഖുർആനിൻ്റെ പണ്ഡിതന്മാർ ഖുർആൻ പണ്ഡിതന്മാർ എന്താണ് ആ കാര്യങ്ങൾ മിനൽ മദ്ദി മദ്ദിനാലും ഇത് ഇത് ആമിനാലും അതുപോലെ പറഞ്ഞു ആ കുർ കുർ ആ ലന്നാ ഫാത്ത ലന്നാലിൻ്റെ സ്ഥലത്ത് അവിടെ മദ്ദുണ്ട് അതുപോലെ തന്നെ ഇദാമുണ്ട് എന്നവർ എല്ലാവരും ഏകാപാന അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മദിനെയും ഇദാമിനെയും ഒക്കെ കൊണ്ടുവരാൻ നിർബന്ധമാണ് ഇനി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മസലയാണ് പലവും അസ്കത്ത ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ ഹർഫൻ ഏതെങ്കിലും ഒരു അക്ഷരത്തെ ഫാത്തേലുള്ള ഏതെങ്കിലും ഒരു അക്ഷരത്തെ നഷ്ടപ്പെടുത്തി ടോട്ടൽ നൂറ്റി നാൽപ്പത്തൊന്ന് അക്ഷരങ്ങളാണല്ലോ ഫാത്തേലുള്ളത് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു അക്ഷരത്തെ നഷ്ടപ്പെടുത്തിയാൽ അവ അല്ലെങ്കിൽ അബ്ദലഹൂ ആ നൂറ്റി നാൽപ്പത്തി അക്ഷരത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എനിക്ക് പകരമായി കൊണ്ടുവന്നു വ്യാഹറ മറ്റൊരു അക്ഷരത്തെ പകരമായി കൊണ്ടുവന്നു അതുപോലെ വലത്ദോലിന്ന് ഓൻ്റെ അടുത്ത് വലസ്സോലിന്നൊക്കെ ഓതി അല്ലെ വലു പകരം സോദ് കൊണ്ടുവന്നു അല്ലെങ്കിൽ അവ അഫൻ ലഘുവാക്കി കളഞ്ഞു മുഷദ് ശബ്ദാക്കപ്പെട്ട അക്ഷരത്തെ ടോട്ടൽ പതിനാല് ഷദ്ദുകളാണല്ലോ ഷുദൂർ ഉള്ളത് അല്ല ഫാത്തിഹയിലുള്ളത് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു അക്ഷരത്തിനെ ഒന്ന് ലഘുവാക്കി കളഞ്ഞു അതായത് ശബ്ദില്ലാതെ ഓതി ഈ പിന്നെ ശ്രദ്ധില്ലാതെ ഓതുക യഥാർത്ഥത്തിൽ ഈ എന്ന് പറഞ്ഞാൽ രണ്ട് അക്ഷരങ്ങളാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ നീ ഇന്ന എന്നീ രണ്ട് അക്ഷരങ്ങളാണ് അപ്പോൾ ഫലത്തിൽ ഇപ്പോൾ എന്തായി അവൻ ഏതെങ്കിലും അക്ഷരത്തെ തന്നെ നഷ്ടപ്പെടുത്തിയതിൻ്റെ സ്ഥാനത്തിലാകും ഒരു ഷെദ്ധ ഉള്ള അക്ഷരത്തെ ശ്രദ്ധയില്ലാതെ ഊതിയാൽ അവ അല്ലെങ്കിൽ ലഹന ലഹനൻ അവനൊരു പേക്കൽ പേപ്പിക്കൽ പേക്കൽ പിയച്ചു ലഹന അവൻ പിയച്ചു ലഹന ഒരു പേക്കൽ പിയച്ചു അയ്യൂ ആ പിയക്കൽ ഇല്ലാതെയാക്കുന്നുണ്ട് മാറ്റിക്കളയുന്നുണ്ട് അൽമാന ആശയത്തെ ഖുർആനല്ല ഫാത്തിയൻ്റെ ആശയത്തിൻ തന്നെ മാറ്റിക്കളയുന്ന ഒരു പേക്കൽ പേക്കുന്നു പേപ്പിച്ചു കുർ ഫാത്തിയൻ്റെ ആശയത്തെന്നല്ല അവൻ ഓതുന്ന ഓതുന്നൊരാത്തുണ്ടാവുമല്ലോ ആത്തിൻ്റെ ആശയത്തെ മാറ്റിക്കളയുന്ന ഒരു പേക്കൽ പേപ്പിച്ചു ഏതുപോലെ ഉദാഹരണയോട് പറയുന്നുണ്ട് കക്കസിരി തായ് അൻ അമ്ത അൻ അമ എന്നതിൽ താതിന് ഈകാരം കൊടുത്ത് പറയാം ഈകാരം എന്ന് പറഞ്ഞാൽ താൻ അൻ അമി എന്ന് ആക്കി പറയാം അല്ലെങ്കിൽ ഔ ഔമ്യഹ അല്ലെങ്കിൽ അൻ അംത എന്നതിനെ ലൊമ്മനിക്ക് അല്ല താജേക്ക് ദൊം കൊടുത്തു പറഞ്ഞു അപ്പോൾ ഉഗാരമാക്കി കൊടുത്തു പറഞ്ഞു അപ്പോൾ അൻ അമ്ത്തു രണ്ടും ആശയം മാറി അൻ അമ്തി എന്ന സ്ത്രീകളോടുള്ള ഒരു ഹിതാബായി അൻ അമ്ത എന്ന് പറഞ്ഞാലോ അല്ല അൻ അമ്തു പറഞ്ഞാലോ ഞാൻ എന്ന മുത്തക്കല്ലിമി മുക്ക സംസാരമായി മാറി അപ്പോൾ അതൊക്കെ മാറും ആശയത്തെ തന്നെ മാറ്റുന്നത് അതുപോലെ തന്നെ ഓക്കെ ഖസരി കാ ഫിക്ക എന്നുള്ള കാഫിന് ഈകാരം കൊടുത്തു പറഞ്ഞ ഇയാക്കി എന്ന് പറഞ്ഞു ഇയാക്കി എന്ന സ്ത്രീ സ്ത്രീയോടുള്ള ഹിതാബായല്ലോ അപ്പോൾ അതും പ്രശ്നമാണ് അല്ലെങ്കിൽ ഇഷുദ് ഖുർആാൻ്റെ തർത്തി അല്ല ഖാത്തിയൻ്റെ തർത്തീബ് തർത്തീബ് പറഞ്ഞാൽ ക്രമം അനുസരിച്ച് ഇങ്ങനെ ഓത് ആ ക്രമത്തിനെ തെറ്റി ഇടർച്ച വരുത്തി ഇടർച്ച വരുത്തി തെറ്റി ചോദി അപ്പം ആലമീൻ റബുല്ലാലമി മാലിക്കിയോ മിദ്ദീൻ റഹീം ഇങ്ങനെ ക്രമം തെറ്റി ചോദിയാൽ ബതോലതു സൊലാത്തു അവൻ്റെ നിസ്കാരം ബാത്തിലായി പോകും ഇൻ അലിമ ഇങ്ങനെയൊക്കെ ചെയ്യൽ ഹറാമാണെന്നോ അറിഞ്ഞാൽ വാഹ്മത ഈ ചെയ്ത് ഈ ചെയ്തുവെന്ന് അറിയാതെ വന്നതല്ല അവൻ വാഹ്മത അവൻ മനപൂർവ്വം ചെയ്യുകയും ചെയ്തു ഇങ്ങനെ തെറ്റിച്ചോതലും ശ്രദ്ധനെ ലഘുവാക്കി വലക്കെ ചെയ്യലൊക്കെ അവന് ബോധപൂർവ്വം ചെയ്തതാണെങ്കിലും ഒൻ നിസ്കാരം തന്നെ ബാത്തിൽ ഇല്ല അങ്ങനെ അല്ലെങ്കിൽ ഇതൊന്നും ബോധപൂർവ്വം ചെയ്തോന്നുമല്ല അവനറിയില്ല ഇതൊന്നും അറാമാകുന്നില്ലെന്ന് ഓൻ അറിയില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കിറാത്തു അവൻ്റെ പാരായണം ബാത്തിയിലാണെങ്കിൽ തിൽക്കൽക്കത്തിൽ മേറ്റി ആ കലിമത്തിനെ ഫോൻ എവിടെയാണ് തെറ്റിയത് ആ തെറ്റിയ കലിമത്തിൻ്റെ പാരായണം ബാത്തിലാകും ഫ എന്ന് വയ്ക്കുമ്പോൾ യത്തീബിയ ആ കലിമത്തിനെ അവൻ കൊണ്ടുവരാൻ ഒമാബാദ് കലിമത്തിന് ശേഷമുള്ളൊന്നിനെ ഇല്ലം യത്തുൽ ഫസുലു ഫ ഇല്ലം യത്തുൽ ഫുലു ഇടവേള ദൈർഘ്യമായിട്ടില്ലെങ്കിൽ ഫൈൻ തോല അങ്ങനെ ഇടവേള ദൈർഘ്യമായിട്ടുണ്ട് എങ്കിൽ ഇസ്തഇൻ ഫവൻ തല തുടങ്ങണം അൽഫാത്തിയ ഫാത്തിഹ എവിടെ ഫാത്തിയൻ്റെ ഇസ്താൻ അൽ ഫാത്തിഹ ഫസ്റ്റ് ഫാത്തിയെ തുടക്കം മുതലേ ഓതണം പിന്നെ എവിടെ നിന്നാണ് അവൻ്റെ തെറ്റി അവിടെ നിന്ന് മുതൽ ഓദ്യാ പോരാ ഇസ്താനപ്പ എന്നു പറഞ്ഞത് തല തുടങ്ങി വന്നു ആ ഇനി ഇവിടെ ഒരു പ്രത്യേക ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഇപ്പം സെഹുവി ഹിയറാണ് അവിടെ കൊടുത്തിട്ടുണ്ട് എക്സ്ട്ര ആണ് അപ്പോൾ എന്താ വെച്ചാൽ ഫാത്തിലി സെഹവി അവൻ സെഹുവിന് വേണ്ടി സുചി ചെയ്യണം അത് കാരണം പറഞ്ഞത് ബോധപൂർവം ഒരു കാര്യം ചെയ്താൽ ബാത്തിയിലാവുമെങ്കിൽ അത് മറന്ന് ചെയ്താൽ ഓൻ സെഹുവിൻ്റെ സുചു ചെയ്യണമെന്നാണ് അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് ബോധപൂർവ്വം ചെയ്താൽ ഈ കാര്യങ്ങളൊക്കെ ബോധപൂർവ്വം ചെയ്താൽ മനസ്കാരം തന്നെ ബാധിയിലാകുന്ന നേരത്തെ മനസ്സിലായി പറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങൾ മറന്നു ചെയ്താൽ സെഹുവിൻ്റെ സുചിപ്പ് ചെയ്യണം എന്നുള്ളതാണ് അതൊരു കായികയാണ് അത് ഒന്ന് പഠിച്ചു വെക്കണമെന്ന് നന്നായിരിക്കും ഇനി അടുത്തത് ആ തങ്കിൽ മുവാലാത്ത് നേരത്തെ പറഞ്ഞിരുന്നു ഫാത്തിയൻ്റെ വാജിബാത്തിൻ്റെ കൂട്ടത്തിൽ മുവാലാത്ത് ക്രമപ്രകാരം ചെയ്യണം അല്ല ക്രമപ്രകാരം തുടരെ തുടരെ ചെയ്യണം തുടർച്ചയായി തന്നെ ഓതണം ഒരു അക്ഷരം ഫാത്തിൻ്റെ അർഹമാൻ റഹീമിന് കുറെ കഴിഞ്ഞിട്ട് ഓദ്യാ പറഞ്ഞു അപ്പോൾ അതാണ് മുബാലാത്ത് ആ മുാലാത്ത് മുറിഞ്ഞു പോകും എന്തുകൊണ്ട് ബി മിൻ അഖ്റാം തന്നെ ശ്വാസോച്ഛാസത്തിനേക്കാൾ അധികരിച്ച ഇടവേള കൊണ്ട് അല്ലേ ശ്വാ ശ്വാസം വലിക്കാനും ശ്വാസം പുറത്തേക്ക് കൂടാനും ഇതിനെ ഇതിനെ ഇതിനു വേണ്ടതല്ലാത്ത ഇതിനേക്കാൾ അധികരിച്ച സമയം എടുക്കാം അതുകൊണ്ട് മൂവാലാത്ത് നഷ്ടപ്പെടും അതിൽ ഈ അല്ലെങ്കിൽ വിൽക്കുകാരന് വേണ്ടി വരുന്ന സമയം ആ സമയത്തിനേക്കാൾ അധികരിച്ച ഇടവേള എടുത്താൽ മൂവാലാത്ത് നഷ്ടപ്പെടും ബില ബിലാഹുദീരി അത് ഉദറാണെങ്കിൽ കുഴപ്പമില്ല ബിലാഹുദൂർ കാരണമില്ലാതെ അങ്ങനെ അങ്ങനെ തൊള്ളാട്ടി തീർക്കും ഇതുപോലെ കോലാപാതി സു ആലിൻ അവനക്ക് ചുമ അധികരിച്ചു വന്നതാണ് അതൊരു ഉദറാണ് ഒരാൾക്ക് നിസ്കരിക്കുന്നത് എന്നപ്പോൾ അവൻ ചുമ ചോണ്ടിരിക്കുകയാണ് ബോധപൂർവ്വം ഉണ്ടാക്കില്ല അപ്പോൾ ഉത്താശിൻ തുമ്മൽ തുമ്മലൊക്കെ പെട്ടെന്ന് വരില്ലേ അപ്പം അതുപോലത്തെ ഉതിർ ഇല്ലാതെ ഇങ്ങനൊരു ഉതിറും ഒരു കാരണവുമില്ലാതെ ഈ അവൻ്റെ ഭാഗത്തിൽ നിന്ന് ശ്വാസോച്ഛ്വാസത്തിനേക്കാൾ അധികരിച്ച ഇടവേള ഉണ്ടായാൽ അവൻ്റെ മുതവാലത്ത് നഷ്ടമാകും ഫായെന്ന് നോക്കുമ്പോഴു ഇത് അവൻ മടക്കണാൽ ഫാത്തിയ ഫാത്തിഹയെ മടക്കണം ഏത് കാരണത്താൽ ബിതഹലുലി സുക്കൂത്തിൻ തൊവിലിൻ അധികരിച്ചതായ ഒരു അനക്ക അടക്കം സുക്കൂത്ത അടക്കം അടക്കത്തെ അവൻ ഇടകളർത്തി അല്ലെങ്കിൽ ഔ അംഡിൻ അജ്നബിയെ നിസ്കാരവുമായി ബന്ധമില്ല അംഡിൻ അന്യമായ അജനബിയാണ് അന്യമായ ഒരു കാര്യത്തെ ഇട കലർത്തി എങ്ങനത്തെ കാര്യമാണ് എല്ലായിത്തും വിസ്വലാത്തി നിസ്കാരമായി ബന്ധമില്ല നിസ്കാരവുമായി ബന്ധമില്ലാത്ത അന്യമായ ഒരു കാലത്തെ ഇടകലർത്തി എന്നത് കൊണ്ട് തന്നെ ഫാത്തിഹ മടക്കണം ഏതുപോലെ കബ മിൻ ഫാത്തിഹ ഫാത്തിഹത്തി ഫാത്തിഹ അല്ലാത്തതിൽ നിന്നുള്ള ഒരു ആയത്ത് ഓതൽപോലെ അവനെങ്കിൽ ഫാത്തി ഓതനടയിലെന്താ ഈ അൽബക്രത്തെ ഏതെങ്കിലും ഒരു ആയത്ത് ഓതി എന്നാൽ അത് നിസ്കാര ബന്ധമുള്ളതല്ലല്ലോ അതുകൊണ്ട് തന്നെ നിസ്കാരം മടക്കണം അതുപോലെ തന്നെ തുമ്മി ആളെ അലഹമദില്ല പറയാം അത് പറഞ്ഞാൽ എന്താ നിസ്കാര ബന്ധമില്ലാത്ത അത് അതുകൊണ്ട് മടക്കണം അപ്പം നിസ്കാരത്തിൽ ഓൻ ഹം ഹു പറഞ്ഞാൽ പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നുമില്ല സുന്നത്തൊക്കെ തന്നെയാണ് പക്ഷേ നിസ്കാരത്ത് ഫാത്തിയ അതിന് അപ്പോൾ അവൻ അലഹമ്മദ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഫാത്തിയൽ നിന്ന് അവൻ പിന്നോട്ട് പോന്നു അതുകൊണ്ട് തല തുടങ്ങണം നിസ്കാരം പാത്തിലാണുണ്ടല്ലോ ബെഹ്ലാഫിമ ഒന്നെനിക്കതിൽ മാ ലഹു ആ ഒന്നിനി കൊണ്ട് താലൂക്കും ബിസ്വലാതും നിസ്കാരമായി ബന്ധമുണ്ട് നിസ്കാരമായി ബന്ധമുള്ള ഒന്നെനിക്കെതിരി ഒന്നെനിക്ക് എതിരി എന്ന് പറഞ്ഞാൽ അങ്ങനെ നിസ്കാരമായി ബന്ധമുള്ള ഒരു കാര്യം ചെയ്താലോ നിസ്കാരം എന്തായാലും ഫാത്തിയക്ക് കോട്ടം തെറ്റുകയില്ല അപ്പോൾ അതിന് പ്രശ്നമില്ല തുടരാം ഇതുപോലെ കത്ത് മീനിൻ ആമീൻ പറയപ്പോലെ ഇമാ ഇപ്പോൾ ഇയാക്കനാവ് കത്തിയപ്പോൾ ഇമാൻ വലതോ അല്ലെങ്കിൽ പറയുകയാണ് അപ്പം അവനെന്താക്കാം ആമീൻ പറയാം അപ്പം ഈ ആമീൻ്റെ ഇടയിലെന്തായി തുടർച്ചക്ക് ഫാത്തിയൻ്റെ കെളിമത്തുകൾക്കിടയിൽ കലാമുകൾക്കിടയിൽ തുടർച്ചയ്ക്ക് വിഘാതം ഉണ്ടാക്കിയില്ല ഇല്ല കാരണം എന്താ നിസ്കാര ബന്ധപ്പെട്ട ഒന്നാണ് അതുപോലെ സുജൂത് ചെയ്യൽ പോലെ ഇമാമ് തിലാപത്തിൻ്റെ സുജൂത് ചെയ്യാണ് ഫാത്തിയ ഫാത്തിയ മധ്യത്തിലെത്തിയപ്പോൾ ഇമാമ് സുജൂത്ത് തിലാബത്തിൻ്റെ സുജൂത് ചെയ്താൽ ഇവനെന്താക്കാം സുജൂദിനോക്കാം പോകാം പ്രശ്നമില്ല അതൊന്നും ഉണ്ടാവില്ല നിസ്കാര ബന്ധമുള്ളതാണല്ലോ വധു ആ ഇല്ലി കിറാത്ത് ഇമാമി അവൻ്റെ ഇമാമിൻ്റെ കിറാത്തിനിക്കു ആർക്കൽ പോലെ നമ്മൾ വെള്ളിയാഴ്ച സുഹൃത്തുക്കളൊക്കെ കേൾക്കുന്നുണ്ട് പിള്ളേച്ച ഇമാമിങ്ങനെ ഓതുന്ന സമയത്ത് നമ്മൾ എന്തോരും അള്ളാഹു മേസിർ ഹിസാബന എന്ന് പറയും ഇതെന്താണ് ഇമാമിൻ്റെ കിറാത്തിന് കൊന്തവാർക്കാണ് അപ്പം അവൊന്നും കുഴപ്പമില്ല അക്ക ഫത്തുഹീൻ ഇമാമിനിക്ക് ഇമാമിനെ കിട്ടുന്നില്ല ഓതനേൻ്റെ ഇട കിട്ടുന്നില്ല എങ്കിൽ ഇമാമിനെ ഉണർത്തി കൊടുക്കാൻ വേണ്ടി ഓദാം അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് നിസ്കാരമായി ബന്ധമുള്ള കാര്യങ്ങൾക്കാണ് ഈ ഒരു എന്തുവന്നത് ഒരു ഇടവേള വന്നത് എങ്കിൽ അത് മുവാലാത്തിനെ ബാധിക്കുകയില്ല അൽഹാമിസ് അഞ്ചാമത്തെ അ റുക്കു റുക്കു ചെയ്യലാണ് ആ കല്ലു റുക്കുവിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ പരിധിയാകുന്നത് അന്യ അവൻ കുനിയലാണ് ബ്യായിസ് ഒരു നിലക്ക് തനാലു റൊക്ക റാഹത്താവ് അവൻ്റെ രണ്ട് ഉള്ളം കൈ ഉള്ളം കൈ ആണ് വെള്ള കൈൻ്റെ പള്ള ആ രണ്ടു കൈവെള്ളയുടെ കൈൻ്റെ രണ്ട് പള്ളകളെ അവൻ എത്തിക്കലാണ് റുക്കുപത്തി അവൻ്റെ മുട്ടും കാൽമൽ വെക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മുക്കണമെന്നില്ല അങ്ങനെ വെക്കുന്ന രീതിയിൽ അവൻ കുനിഞ്ഞാൽ മതി വെക്കൽ സുന്നത്താണ് വാക്കുമലു വന്നാൽ ഋക്കുവിൻ്റെ പരിപൂർണ രൂപമായി ബിഹി ആ റുക്കുവിനവൻ കൊണ്ടുവരുന്ന തിരുക്കുവിന്റെ മുഴുവൻ സുന്നത്തുകളോടുകൂടെ ഇതൊക്കെ സുന്നത്തുന്ന ശേഷം പറയും അപ്പൊ ആ സുന്ന അടക്കി കൊണ്ടുവന്നാൽ അത് പരിപൂർണമായി വലച്ചു പോകുന്ന നിർബന്ധിതനായി ഈ കുനിയൽ കൊണ്ട് അവൻ ഉദ്ദേശിക്കാതിരിക്കൽ വയറു റുക്കു അല്ലാത്തതിന് പോവാൻ റുക്കു ഇപ്പം കുഞ്ഞു പോവാൻ കുഞ്ഞിലെ ആ കുനിയൽ കൊണ്ട് ഒരിക്കലും റുക്കുവിന് ഉദ്ദേശിക്കാൻ റുഖു ഉദ്ദേശിക്കാൻ പാടില്ല അവരെ പേന എന്തോ വീണ് അപ്പോൾ എടുക്കാൻ വേണ്ടി കുഞ്ഞാ പിന്നെ റുഖുവാക്കാം ആ പരിപാടി സ്ക്കം